അച്ഛനായിട്ട് കണ്ടേ പറ്റൂ. എന്താ മീര, എന്തു പറ്റി? പൃഥ്വി, നാളെ കഴിഞ്ഞ പെണ്ണ് കാണാൻ ചെറുക്കന്റെ വീട്ടിലാണ് വരാ. അത്രേ ഉള്ളോ? അതിനെന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ? പൃഥ്വി, തമാശ പറയാണോ നീ? എന്നെ എങ്ങോട്ടെങ്കിലും വിളിച്ചോണ്ട് പോവാൻ പറ്റോ നിനക്ക്? എന്തിനാ മീര ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുന്നത്? പെണ്ണ് കാണാനല്ലേ വരുന്നത്, കല്യാണം കഴിക്കാനല്ലല്ലോ. എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നു. നോക്ക് മീര, എന്നെ നീ കണ്ടിട്ടില്ല, നിന്നെ ഞാനും കണ്ടിട്ടില്ല. നമുക്ക് പരസ്പരം നമ്മളെപ്പറ്റി ഒന്നും അറിയില്ല. ഒരു പയ്യൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുമ്പോ അവൻ മുന്നും പിന്നും ആലോചിക്കാതെ എടുത്തു ചാടി അവന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു കളയും. പക്ഷേ ഒരു പെൺകുട്ടി അവളുടെ വിവാഹത്തിന് സമ്മതം മൂളുന്നതിന് മുമ്പ് ഒരുപാട് തവണ ആലോചിച്ചിട്ടേ ഒരു തീരുമാനത്തിലെത്തു. നമ്മുടെ കാര്യത്തിലാണെങ്കിൽ നീ എന്നെ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് നിനക്കറിയില്ല, എന്നിട്ടും നീ എന്റെ കൂടെ വരാൻ നിൽക്കുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ മാത്രമേ ജീവിതം സഫലമാകൂ എന്ന് വിചാരിക്കരുത് മീര. അങ്ങനെ ജീവിക്കുന്ന പെൺകുട്ടികളോട് ചോദിച്ചാൽ നിനക്ക് മനസ്സിലാവും. അങ്ങനെ ചെയ്തു തോർത്ത് അവർ വിഷമിക്കുന്നുണ്ടാവും. 20 വർഷം സ്നേഹിച്ച് വളർത്തിയ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് ഇപ്പൊ കണ്ട എന്റെ ഒപ്പം വരുന്നത് വേണ്ട മീര. നാളെ നിന്നെ കാണാൻ വരുന്ന പയ്യനുമായിട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിക്കണം, പ്ലീസ്. അങ്ങനെയല്ല പൃഥ്വി, ദിവസവും ഞാൻ ഫോണിൽ സംസാരിച്ചെന്ന് കരുതി ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഹോട്ടലിനടുത്തുള്ള അന്ന് ഹോസ്പിറ്റലിൽ അയ്യപ്പന്റെ മകളെ മാസാമാസം 5000 രൂപ കൊടുത്ത് സഹായിക്കുന്ന എത്ര പേരെ നീ സഹായിക്കുന്നുണ്ട്, ഇനി എത്ര പേരെ നീ സഹായിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിന്നെ പോലെ നല്ല സ്വഭാവമുള്ളൊരു ചെറുക്കനെ കല്യാണം കഴിച്ച ലൈഫ് ലോങ് നന്നായിരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ വരാൻ ഞാൻ തയ്യാറാകുന്നതും. എന്താ പൃഥ്വി, എന്നെ നിനക്ക് ഇഷ്ടായില്ലേ? എന്താ, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ പറയൂ പൃഥ്വി. ആ തെറ്റ് മനസ്സിലാക്കി ഇനി ഒരിക്കലും അത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ നോക്കാം. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മീര. ഞാനൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നത് അവളെ തന്നെ കല്യാണം കഴിച്ച് കൂടെ ജീവിക്കണമെന്ന്. ഇനി അതൊന്നും നടക്കില്ല മീര. എന്താ കാരണം ഒന്ന് പറയൂ പൃഥ്വി. നാളെ കഴിഞ്ഞ് എന്റെ എൻഗേജ്മെന്റ് ആണ് മീര. അങ്ങനെയാണെങ്കിൽ ഇനി ഒരിക്കലും നീ എന്നെ ഫോൺ ചെയ്യില്ലേ പൃഥ്വി? നീ എന്നോട് സംസാരിക്കുമെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം മീര. ഈ മീര എപ്പോഴും നിന്റെ കോളിന് വേണ്ടി എന്ന ഒരു കാര്യം. എന്താ? എന്നെ കാണാൻ വരുന്ന ചെറുക്കൻ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടാലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. എന്റെ കഴുത്തിൽ നീ അല്ലാതെ വേറെ ആരെ താലി കെട്ടിയാലും അന്ന് തന്നെ വിഷം കഴിച്ച് ഞാൻ എന്റെ ജീവൻ ഒടുക്കും. നിനക്ക് എന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയും പൃഥ്വി, എന്നാ എനിക്കതിന് കഴിയില്ല. നീ വന്നാലും വന്നില്ലെങ്കിലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും. This is my challenge.